നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന ഒരു ഷോർട്ട്കട്ടാണ്. ഷോർട്ട്കട്ട് എന്ന് പറയുമ്പോൾ ഒരു പോളി ഷോർട്ട്കട്ട്. കാരണം നമുക്ക് ചില ആളുകൾക്കൊക്കെ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന നിയന്ത്രണം ഉണ്ടാകും വീട്ടിൽ. ചിലപ്പോൾ ചില ആളുകൾക്ക് ഇൻസ്റ്റാഗ്രാം ഡൗൺലോഡ് ചെയ്യാൻ അനുവാദം ഉണ്ടാകില്ല. ചില ആൾക്ക് ഫേസ്ബുക്കിൽ കളിക്കാൻ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അനുവാദം ഉണ്ടാകില്ല. അപ്പോൾ നിങ്ങൾക്ക് അനുവാദമില്ലാത്ത ആപ്ലിക്കേഷൻ അതാരും തിരിച്ചറിയാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഒന്നാമത്തെ ഷോർട്ട്കട്ട് ട്രിക്ക്. രണ്ടാമത്തത്, നമുക്ക് ചില ആപ്ലിക്കേഷനൊക്കെ ഷോർട്ട്കട്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അതും ഒരു ട്രിക്കാണ് ഇതിനകത്ത്. അടുത്തായിട്ട് നമുക്ക് കോൺടാക്റ്റ്. കോൺടാക്റ്റൊക്കെ നമ്മൾ ഷോർട്ട്കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും അപകട സമയത്തൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട നിങ്ങൾക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യണമെന്ന് തോന്നുന്ന ആളെ നിങ്ങൾക്ക് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ വളരെ ഈസിയായിട്ട് സാധിക്കും. നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റ് എടുത്ത് അതിൽ നിന്ന് നമ്പർ തിരഞ്ഞു പിടിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഷോർട്ട്കട്ട് ഉപയോഗിച്ചെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് അയാളെ കോൺടാക്ട് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സുള്ള എന്നാൽ വളരെ യൂസ്ഫുള്ളായിട്ട് ഒരു ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നമുക്കത് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. അതിനുമായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കും കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജി അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഫീച്ചേഴ്സ് ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെറിയൊരു ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഓർക്കുക, ചില ആളുകൾക്ക് ചോദിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ഇല്ലാതെ വീഡിയോ ചെയ്യാനില്ലെന്ന്. ആപ്ലിക്കേഷൻ മൊബൈൽ ഫോണിൽ അഡീഷണൽ ആയിട്ട് എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെയാണ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് ആപ്ലിക്കേഷൻ നിർബന്ധമാണ്. എന്നാലേ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫീച്ചേഴ്സുകളൊക്കെ വേഗത്തിൽ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന ഇൻ്റർഫേസ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഗോട്ട് ഇറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നമുക്ക് ആപ്സ്, അതുപോലെ തന്നെ ആക്ടിവിറ്റീസ്, കോൺടാക്ട്സ്, ഫോൾഡേഴ്സ്, ഫയൽസ് എന്ന് തുടങ്ങിയിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഷോർട്ട്കട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നിങ്ങൾ ചില ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീ പെൺകുട്ടികൾക്കൊക്കെ, പഠിക്കുന്ന പെൺകുട്ടികൾക്കൊക്കെ വീട്ടിൽ മൊബൈൽ ഫോണും വാട്സപ്പ് ഉപയോഗിക്കുന്നതിനൊക്കെ നിയന്ത്രണം ഉണ്ടാകും. വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. ചില ആളുകൾക്ക് വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. ചില ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർക്കൊക്കെ അക്കൗണ്ട് ഉണ്ടായിരിക്കും, പക്ഷേ അവർ ഓപ്പൺ ചെയ്യാൻ വീട്ടിലുള്ളവരെ പേടിച്ചുകൊണ്ട് ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്ര ആൾക്കൊക്കെയുള്ള ഒരു ഫീച്ചേഴ്സ് ഇതിനകത്ത് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ആപ്സ് എന്ന് കാണുന്ന ഭാഗത്ത് നിങ്ങൾ ഏറ്റവും മുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള എല്ലാ ആപ്ലിക്കേഷനും കാണാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ കാണിച്ചു തന്നിട്ട് ഇവിടെ വാട്സപ്പ് എടുക്കുകയാണ്. വാട്സപ്പിൽ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ വാട്സപ്പിൽ നമുക്ക് സാധാരണ എല്ലാവർക്കും അറിയുന്നതാണ് വാട്സപ്പിൻ്റെ ഈ ഐക്കൺ എന്ന് പറയുന്നത് ഗ്രീൻ കളറുള്ള ഈ ഐക്കണാണ്. നമുക്ക് ഇതിങ്ങ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ ഐക്കൺസ് ഒന്ന് കാണുന്ന ഭാഗത്ത് ആ വാട്സപ്പിൻ്റെ ചിഹ്നം കാണും, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഐക്കൺ വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കി കൊടുക്കാം, ഇതുപോലെ ചെറുതാക്കി കൊടുക്കാം. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഇവിടെ സ്റ്റൈൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇതുപോലുള്ള ഐക്കണുകൾ ഉപയോഗിക്കുക. അപ്പോൾ അതാ ഈ ഒരു ഐക്കൺ ഞാൻ ക്ലിക്ക് ചെയ്തു. താഴെ കാണുന്ന ഭാഗത്ത് വാട്സപ്പിൻ്റെ ചിഹ്നം ഇതുപോലെ റൗണ്ടിലായിരിക്കും കാണാൻ സാധിക്കുക. സാധാരണ വാട്സപ്പിൻ്റെ ചിഹ്നം ഇതുപോലെയാണെങ്കിൽ നമുക്ക് റൗണ്ടിലായിരിക്കും കാണാൻ സാധിക്കുക. ഇനി അതല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ രീതിയിലാണ് നമുക്ക് ഇതുപോലെ നക്ഷത്ര ചിഹ്നത്തിൽ കാണാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിന് മാറ്റം വരുത്തണം, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൻ്റെ ചിഹ്നം ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. പെട്ടെന്ന് ആർക്കും തിരിച്ചറിയില്ല. വാട്സപ്പിൻ്റെ ചിഹ്നമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ കാണാൻ സാധിക്കും, നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ചിഹ്നം ഇവിടെ ഒരു വേറെ രീതിയിലാണ് കാണുന്നത്, ഒരു ബ്ലാക്ക് നിറത്തിലാണ്. താഴെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഓർക്കുക, നമ്മൾ ഈ ഐക്കൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഐക്കണുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ റൗണ്ട് ഉണ്ട്. റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് സെറ്റ് ചെയ്യാം. ശേഷം ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്താണ് ഇത് ആക്റ്റീവ് ആകുക കേട്ടോ. ഇപ്പോൾ കാണാൻ സാധിക്കും, നമ്മുടെ വാട്സപ്പിൻ്റെ ചിഹ്നം ഇതുപോലെ ബ്ലാക്ക് നിറത്തിലായിട്ടുണ്ട്. താഴെ കാണുന്ന ഭാഗത്ത് വാട്സപ്പ് എന്ന പേരുണ്ട്. ഇവിടെ നമുക്ക് വാട്സപ്പിൻ്റെ ഈ പേര് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വാട്സപ്പ് എന്നുള്ള ഈ പേരുണ്ടല്ലോ, ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് വാട്സപ്പ് എന്ന് കാണും. നമ്മൾ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഇവിടെ വാട്സപ്പ് എന്നുള്ളൊരു ഐക്കൺ, ആ ഒരു പേര് നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കത് മാറ്റാം. ഇപ്പോൾ ഇവിടെ വാട്സപ്പ് എന്നുള്ള പേരാണുള്ളത്. ഞാനത് ഇതുപോലെ ക്ലിയർ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കോൺടാക്റ്റ് എന്ന പേരിൽ സേവ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കോൺടാക്റ്റ് എന്ന് സേവ് ചെയ്യുകയാണെങ്കിൽ ഇനി വേണമെങ്കിൽ ഹൈഡ് ഈ ഒരു ലാബിൽ നമുക്ക് ഹൈഡ് ചെയ്ത് നോക്കാം. അതിന് വേണമെങ്കിൽ ഇവിടെ ഹൈഡ് ലാബിൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ചിഹ്നം കാണും, പക്ഷേ അതിനകത്തുള്ള പേര് കാണിക്കില്ല. എന്താണ് ആപ്ലിക്കേഷൻ എന്ന് പേര് കാണിക്കുക. അങ്ങനെ വേണമെങ്കിൽ ഹൈഡ് ചെയ്തേക്കാം, അതല്ലെങ്കിൽ പേര് ഇതുപോലെ ടൈപ്പ് ചെയ്ത് ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ. അപ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും, നമ്മൾ വാട്സപ്പിൻ്റെ ചിഹ്നമൊക്കെ മാറ്റി ഇവിടെ കോൺടാക്റ്റ് എന്ന പേരൊക്കെ ടൈപ്പ് ചെയ്തു. ഇനി പേര് വേണമെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ഷോർട്ട്കട്ട് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് കൊടുക്കുക. തുറന്നു വരുന്ന ഭാഗത്ത് ആഡ് ഷോർട്ട്കട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ രണ്ട് വാട്സപ്പ് കാണുന്നത്. ഇവിടെ ഒരു വാട്സപ്പ് ഉണ്ട്, ഇവിടെ ഒരു വാട്സപ്പ് ഉണ്ട്. ഇനി ഈ വാട്സപ്പ് വേണമെങ്കിൽ എനിക്ക് ഹൈഡ് ചെയ്ത് വെക്കുക. നമ്മൾ വാട്സപ്പ് ആപ്ലിക്കേഷൻസ് എങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടവർക്ക് അറിയാൻ സാധിക്കും എങ്ങനെ ഹൈഡ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നമുക്ക് ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ കോൺടാക്റ്റ് എന്നുള്ള ഇതാണ്. ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഇതാ വാട്സപ്പാണ് ഓപ്പൺ ആകുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് ഇനി തിരിച്ചറിയാതെ വാട്സപ്പ് ഷോർട്ട് കട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഇവിടെ ഞാനിപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് കോൺടാക്റ്റ് കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. കോൺടാക്റ്റ് ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റ് പൂർണ്ണമായിട്ട് വരും. നമുക്ക് ആരാണ് കോൺടാക്റ്റ് ഷോർട്ട് കട്ട് ചെയ്യണമെങ്കിൽ ആ കോൺടാക്റ്റിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വേണമെങ്കിൽ ഫോട്ടോ സെറ്റ് ചെയ്യാം, ഐക്കൺ വേണമെങ്കിൽ ഐക്കൺ സെറ്റ് ചെയ്യുക, വേണ്ട ഫോട്ടോ വേണമെങ്കിൽ ഇവിടെ ഈ ഐക്കൺ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ഗാലറി ഗാലറി കാണാൻ സാധിക്കും. ഈ ഗാലറി ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫോട്ടോ ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് ഷോർട്ട് കട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ആഡ് ഷോർട്ട് കട്ട് ഇതുപോലെ ആഡ് ഓട്ടോമാറ്റിക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ആ ഷോർട്ട് കട്ട് അയാളുടെ പേരിലുള്ള കോൺടാക്റ്റ് വരും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തെങ്കിലും അപകടത്തിലൊക്കെ പെടുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് കോൺടാക്റ്റിൽ കോൾ ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ കോൺടാക്റ്റ് എടുത്ത് അയാളെ തിരഞ്ഞു പിടിച്ച് കോൺടാക്റ്റ് ചെയ്യുന്നതിന് പകരം ജസ്റ്റ് നമ്മൾ ഇത്തരത്തിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് കൊടുത്താൽ മതി, അയാളുടെ കോൺടാക്റ്റ് ഇതുപോലെ വരും. ജസ്റ്റ് കോൾ ബട്ടൺ ക്ലിക്ക് കഴിഞ്ഞാൽ കോൾ അങ്ങ് ചെയ്യാൻ സാധിക്കും. വളരെ യൂസ്ഫുൾ ആണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഷോർട്ട് കട്ട് ആപ്ലിക്കേഷൻസും കോൺടാക്റ്റൊക്കെ ടൂൾസുകളൊക്കെ നിങ്ങൾക്ക് ഷോർട്ട് കട്ട് ആഗ്രഹിക്കുന്ന ആൾക്ക് വളരെ യൂസ്ഫുള്ളാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.